ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം കടവന്ത്രയിൽ സ്ഥിതി ചെയ്യുന്ന ബയോടെക് ഫാം എന്ന് പറയുന്ന ഒരു ഷോപ്പിൻ്റെ മുൻപിലാണ്. കടവന്ത്രയിൽ സ്ഥിതി ചെയ്യുന്ന സിവർലൈൻ ഹോസ്പിറ്റലിന് നേരെ എതിർവശത്താണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ ഒരു കലവറയും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിൻ്റെ സെയിലുമാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അകത്തേക്ക് എന്തായാലും പോയി കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു ഷോപ്പിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇതാ ഷോപ്പിൻ്റെ അകത്ത് നിൽക്കുന്നുള്ള കാഴ്ചയാണ് പറയുന്നത്. വളരെ മനോഹരമായ കുറേ പോട്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇത് കാണുമ്പം ഒരു ഒരു സംതിങ് ഒരു ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാനിപ്പോൾ ഇത് എടുക്കുമ്പോൾ തന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. അതായത് ഇതിനകത്ത് ഒരുപാട് പോഴ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എയർ സർക്കുലേഷൻ നന്നായിട്ട് ഇതിൽ നടക്കും. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ പുതിയ പുതിയ വേരുകൾ ഇറങ്ങും. അതുമാത്രമല്ല, നമുക്കിപ്പോൾ മരങ്ങളൊക്കെ നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ വെക്കണതിനെക്കാളും ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഡിസ്റ്റർബിങ് ആവാത്ത രീതിയിൽ നമുക്ക് ആ മരം നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിനൊരു സപ്പോർട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ പല സൈസിലുള്ള നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ ഇങ്ങനെയുള്ള പോട്ട്സൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫാഷൻ കഴിഞ്ഞു, ഇപ്പം ഈ ഒരു ട്രെൻഡിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഇത് വൺ ഓഫ് ദ മേജർ അട്രാക്ഷനാണ് ഈ ഒരു ഷോപ്പിൻ്റെ. ആൻഡ് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് അഗ്ലോണിമ എന്ന് പറയുന്ന വിഭാഗത്തിലെ ആ ഒരു പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് മാറുന്ന സമയത്ത് നമുക്ക് ടേബിൾ പാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ രണ്ട് മൂന്ന് ടൈപ്പുകൾ ഇവിടെ ഉണ്ട്. ഫേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ചൈനീസ് റോഡ് നമുക്ക് കാണാൻ പറ്റുന്നു. ഇതിൻ്റെയും ഡിഫറെൻറ്റ് സ്പീഷീസ് ടൈപ്പ്സ് ഇവിടെയുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളെ ഈ ഒരു പോട്ട് ഞാൻ കാണിച്ചിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു സ്ക്രൂ ടൈപ്പ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ചെടി എപ്പോഴും ഒരേ വലിപ്പത്തിലല്ല ഇരിക്കുക. അത് ഒബ്വിയസ്ലി അത് വലുതാവും, ചിലപ്പോൾ മരമാവും. അപ്പം അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, അഴിച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇതിനെ ലീഫി ആന്തൂറി എന്ന് പറയും. നമ്മൾ സാധാരണ ആന്തൂറിയത്തിൽ നമുക്ക് ഫ്ലവർ കാണാൻ പറ്റും, പക്ഷേ ഇതിന് ഫ്ലവർ ഉണ്ടാവില്ല. എപ്പോഴും ഇതിൻ്റെ ഇല ഇങ്ങനെ ഇടതൂർന്ന് ഇങ്ങനെ നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാക്ടസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പീഷീസ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ലക്കി ബാംബു ആണ് ഈ കാണുന്നത്. ബാംബുവിൻ്റെ ചെറിയ ഒരു ഇതാണ്, നമുക്ക് ക്ലാസിക് ബാംബു എന്ന് പറയും. ഇത് ഇൻഡോർ പ്ലാന്റായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ മേജർ ഹൈലൈറ്റ് ആണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും, നമ്മൾ അഡീനിയം എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ ഇതാണ് കാണുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ തന്നെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നാരോ എസ്കേപ്പ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ്, അതുപോലെ തന്നെ അഗ്ലോണിമയുടെ തന്നെ സിൽവർ ടൈപ്പ്. ഇവിടെ നമുക്ക് ഫ്ലോറിഡ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സ് തന്നെ എയർ സർക്കുലേഷന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കാണുന്നത്. ആൻഡ് ഇത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സാധാരണ നമ്മൾ കണ്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോട്ട്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ചെറുതും വലുതുമായിട്ടുള്ള നമ്മൾ പലപ്പോഴും നമ്മൾ നമ്മുടെ വീടുകളിലായിക്കോട്ടെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ നമ്മൾ കണ്ടുള്ളതാണ്. അപ്പം ഇവിടെ എന്താ, നമ്മൾ കണ്ട് യൂഷ്വലി നമ്മൾ കണ്ടിട്ടുള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻറ്റ് ഷേപ്പ്സിലുള്ള പോട്ട്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളിവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടാവും, വളരെ ഫ്രഷായിട്ടാണ് ഇവിടെ ഓരോ പ്ലാന്റ്സും ഇരിക്കുന്നത്. സാധാരണ നമ്മൾ പല നഴ്സറിയിലൊക്കെ പോകുന്ന സമയത്ത് വാടിയതോ അല്ലെങ്കിൽ ഒരു ഉറക്കം തൂങ്ങിയ പോലെയൊക്കെ നമുക്ക് പ്ലാന്റ്സ് കാണാം. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം ഇതിൻ്റെ എന്നെ ഈ ഒരു ഷോപ്പിൽ അട്രാക്ട് ചെയ്യുന്ന മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ കെമിക്കൽസും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ 100% നാച്ചുറലായിട്ടുള്ള ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും കെമിക്കൽസുമാണ് ഇവിടെ വിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു കെമിക്കൽസിൻ്റെ അതിൻ്റെ ഒരു സെക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. മീൻസ് എല്ലാം ഒന്ന് കാണിച്ചത് കാണിക്കാം. ഇത് എല്ലുപൊടിയാണ്, 2 കിലോയുടെയാണ്. ഇതാണ് ഒരെണ്ണം. പിന്നെ ഡോളോമൈറ്റിൻ്റെ കെമിക്കൽ, ഇതൊക്കെ തന്നെ കാണിക്കുന്ന എന്തൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യണത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. ഇതാണ് മറ്റൊന്ന്, ദാ ബയോ പവർ
ഫോർ ടോട്ടൽ പ്ലാന്റ് ഹെൽത്ത്, ചെടികളുടെ സമ്പൂർണ്ണ ആരോഗ്യത്തിന്. ഇതിൽ പണ്ട് ഇതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ നമ്മുടെ മണ്ണിൻ്റെ കമ്പോസ്റ്റ്, ഇതൊക്കെ അന്യം നിന്ന് പോണ കുറേ സാധനങ്ങളാണ്. ഇതൊക്കെ ഇവിടെയൊക്കെ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഇവർ പറയുന്നുണ്ട്. ഇതെല്ലാം ഇവർ വളരെ നാച്ചുറലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇതാ ഇവിടെ നോക്കുന്ന ഗാർഡനിങ് ടൂൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ധാരാളം ഗാർഡനിങ് ടൂൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെടിക്കൊക്കെ നമ്മൾ സപ്പോർട്ടായിട്ട് കൊടുക്കുന്ന സാധനമാണ് കേട്ടോ. അത് ചെറുതും വലുതുമായിട്ടുള്ള വലിപ്പത്തിലുള്ളതുണ്ട്. ഇതാ ഇവിടെ നമുക്ക് നോക്കുന്നതിന് കുറേ കാര്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ഈ ഒരു ഇതിലുണ്ട്. ഇതാ ഇത് ആണ് ഞാൻ എടുത്ത് പറയാനുള്ളത്. ചകിരി എന്താ അതിൻ്റെ സവിശേഷതകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇത് 220 rupees ആണ് ഇതിന്. ഇവിടെ ഉള്ള എല്ലാ പ്രൊഡക്ട്സിനും അവർ 10% ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇതും പറ ഇവിടെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് വളരെ എന്താ പറയുക, നമുക്കിത് പിടിക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ പൊട്ടിയിരിക്കുക. ഞാൻ എടുത്ത സമയത്ത് എനിക്കിത് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ വളരെ നാച്ചുറലായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇവർ എന്താ നമുക്ക് 100% വിശ്വസിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രൊഡക്ട്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. പല സൈസിലുള്ള പോട്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ അരേക്ക വിഭാഗത്തിൽ പെടുന്ന പാമാണ് കേട്ടോ. ദാ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെയും ഇവിടെ നമുക്ക് രണ്ട് ഹാങ്ങിങ് പോട്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനത് പല കടകളിലും ഞാനിങ്ങനെ ഈ ഒരു പോട്ട് തപ്പി പോയിട്ട്, പക്ഷേ ഞാനിതുവരെ പോയിട്ടുള്ള ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഇതിൻ്റെ ക്വാളിറ്റി പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഈ തോട്ടം, അതുപോലെ തന്നെ ഒരു കുറച്ച് ഒരു മീഡിയം സ്കെയിൽ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ലെവലിൽ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ്. അതായത് ചെടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒരു സെക്ഷനാണിത്. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, കാരണം നമുക്ക് ഈ ഭിത്തിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാൻഡിലൊക്കെ കൊളുത്തിയിടുന്ന ടൈപ്പ് പോട്ടിൻ്റെ ഒരു ഇതാണ്. ഇത് നമ്മൾ ചകിരിച്ചോറുണ്ട്, ചാണകപ്പൊടിയുണ്ട്, മുയലിൻ്റെ കാഷ്ടമുണ്ട്, മണ്ണിൻ്റെ കമ്പോസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് കെമിക്കൽസാണ് കേട്ടോ. എനിക്കിതിൻ്റെ ഇതിൽ തന്നെ നമുക്ക് കാണും. ഇതൊക്കെ നമുക്ക് ഇത് പ്യുവർലി ഇത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഇതാണ്. അത് ഏകദേശം 1/2 kilo ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോറിൽ നമ്മൾ വെക്കുന്ന കുഞ്ഞു മിനിയേച്ചറായിട്ടുള്ള പോട്ട്സ് കാണുന്നുണ്ട്. ഞാനിനി 3 ഉൽപ്പന്നങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇത് എന്ന് പറയുന്നത് നമ്മൾ ചെടിയുടെ ഒരു ആ ഒരു എനർജി അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോസിന്തസിസ് പോലെയുള്ള പ്രക്രിയ ബലപ്പെടുത്താനുള്ള ഇതാണ്. ഇതിൽ തന്നെ പറയുന്നുണ്ട് പ്ലാന്റ് മെറ്റബോളിസം, അതുപോലെ തന്നെ എൻസൈം മൾട്ടിപ്പിൾ എൻസൈംസിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ ക്രോപ്പ് ഈൽഡ് ഉൽപാദനം മെച്ചപ്പെടുത്തുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ബയോ സ്റ്റിമുലൻ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് പ്യുവർലി ഒരു സീ ആൽഗേ ഇതൊരു ഇതാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഉള്ള നമ്മുടെ ചെടിയുടെ ആ ഒരു ആരോഗ്യം നമുക്ക് ആ ചെടി നമുക്ക് കുറച്ചുകൂടെ ബലപ്പെടുത്താൻ സാധിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു സേഫ് ടു ഈറ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിന് സഹായിക്കുന്ന ഒരു ജെൽ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റാണിത്. ഇവിടെ തന്നെ പറയുന്നുണ്ട് ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു, അതുപോലെ തന്നെ എണ്ണോ വിളകളുടെ വണ്ണവും തൂക്കവും നിറവും വർദ്ധിപ്പിക്കുന്നു, ചെടിയുടെ വേര് വളർച്ച അധികരിപ്പിക്കുന്നു, കോശ വളർച്ച ഇങ്ങനെ. അതായത് മെയിനായിട്ടൊരു ഒരു ഒരു പ്ലാന്റിൻ്റെ A to Z കാര്യങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മായവും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഫൈനലി നമ്മൾ കാണുന്ന രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് നമ്മുടെ സെറാമിക് പോട്ടും, ഇത് നമുക്ക് നോക്കിയാൽ ഒരു അരയണ്ണത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു സെറാമിക് പോട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെബിൾസ്, നല്ല കളർഫുൾ ആയിട്ടുള്ള കണ്ടോ പെബിൾസ്. ഒബ്വിയസ്ലി നമുക്കിത് അക്വേറിയത്തിൽ ഇടാൻ പറ്റും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ പോട്ട്സിൽ നമ്മളിത് ഫില്ല് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ ക്ലേ ബോൾസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുക.
ഓറഞ്ച് പിടിച്ചു നിൽക്കുന്നതിൻ്റെ മനോഹരമായ കാഴ്ചയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുന്ന ഡിഫറെൻ്റ് സ്പേഷീസ് ഓഫ് പാം ട്രീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ നമ്മൾ തന്നെ കണ്ടിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ ബഹ്റൈക്കൂട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ട്സ്, മണി പ്ലാന്റ്സ്, കുറേ നമ്മൾ കണ്ടിട്ടുള്ള കുറേ ട്രീ പ്ലാന്റ്സ് ഉണ്ട്. ആൻഡ് ഇതുപോലെ തന്നെ കടലാസ് ചെടികളുണ്ട്. അതുപോലെ തന്നെ കുറേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുസാണ്ട പൊതുവെ ഞാൻ കണ്ടിരിക്കുന്നത് ചെറിയ രീതിയിലുള്ള കൃഷി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികൾ നടന്നതിലായിക്കോട്ടെ, ചുമ്മാ വാരി വെതറി അങ്ങ് ഈ ഫെർട്ടിലൈസേഴ്സും കെമിക്കൽസും ഇടുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. എൻ്റെ വീട്ടിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും കൂടുതൽ ഏരിയ ഒക്കെ ഉള്ള വീടുകളിൽ പലപ്പോഴും നമ്മളാണെങ്കിൽ തന്നെ വല്ല പണിക്കാരെയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യിക്കാറുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ചെടി എന്ന് പറയുന്ന പ്യുവർലി ഒരു ഓർഗാനിക് നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല. സോ ഇവിടെ നമുക്ക് മണ്ണിൻ്റെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ചെടി വളരാൻ വേണ്ടി, അതായത് വളരുന്നതിന് മണ്ണിന് ആവശ്യമായിട്ടുള്ള ധാതുക്കളും ലവണങ്ങളും ഒക്കെ തന്നെ ഇപ്പം നഷ്ടപ്പെട്ട് റീസ്റ്റോർ ചെയ്യാനുമുള്ള ധാരാളം സപ്ലിമെൻസും നാച്ചുറലായിട്ടുള്ള സപ്ലിമെൻസ് ഇവിടെ അവൈലബിളാണ്. അതുപോലെ തന്നെ എനിക്ക് അട്രാക്റ്റ് ചെയ്ത മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പല പ്ലാന്റ്സുകളുടെയും ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ കാണാനായിട്ട് സാധിച്ചു. അതുമാത്രമല്ല, നമ്മൾ സാധാരണ ഉള്ള നഴ്സറി ഇതിലൊക്കെ ഗാർഡൻസിലൊക്കെ നമ്മൾ പോകുന്നതിനേക്കാളും 10% ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇതിലുള്ള ഓരോ പ്രൊഡക്ട്സും കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം പല നഴ്സറീസും ഇതേപോലെ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. എന്തായാലും ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ എല്ലാം വളരെ നാച്ചുറലായിട്ടുള്ള ഇവർ തന്നെ നല്ല രീതിയിൽ ഇത് ഓരോ പ്ലാന്റ്സും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതും എടുത്ത് പറയത്തക്ക ഒരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഇവിടെ വരിക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ, പോട്ട്സ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള എന്താ പറയുക സപ്ലിമെൻറ്റ്സ് ആയിക്കോട്ടെ, എന്തു തന്നെ ആയാലും ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുക. നിങ്ങൾ ഈ ഒരു കാഴ്ച കാണുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വന്ന് ഈ ഒരു മനോഹരമായ ഒരു കാഴ്ച കണ്ട് ആസ്വദിക്കുമ്പോൾ ആണ് ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും യാഥാർത്ഥ്യമാകുന്നത്. എന്തായാലും ഈ ഒരു ഷോപ്പിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിലേക്ക് കൊടുക്കുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, കടവന്ത്ര ജംഗ്ഷന് സമീപത്തുള്ള സിൽവർ ലൈൻ ഹോസ്പിറ്റലിന് നേരെ എതിർവശത്താണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കൃഷി സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫർദർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതിന് അനുബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ഷോപ്പിലെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.